ലൈംഗികാതിക്രമക്കേസിലെ പ്രതിയും മുൻ സർക്കാർ അഭിഭാഷകനുമായ പി ജി മനുവിൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു പി ജി മനുവിൻ്റെ സഹോദരൻ പി ജി റജി ബന്ധുവായ എൻ ഡി ഉമേഷ് സുഹൃത്ത് എം ജെ കുര്യൻ എന്നിവരാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയത് പി ജി മനുവിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചുവെന്നാരോപിച്ച് പേരെയും കഴിഞ്ഞ ദിവസം പുത്തൻകുരിശ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു വിവരങ്ങൾ ശ്യാം ദേവരാജ് നൽകും ശ്യാം എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മു പി ജി മനു പി ജി മനുവിനോട് നേരത്തെ പി ജി മനുവിൻ്റെ മുൻകൂർ ജാമ്യപേക്ഷ നേരത്തെ ഹൈക്കോടതി തള്ളുകയും ആദ്യത്തെ പത്ത് ദിവസത്തിനുള്ളിൽ കീഴടങ്ങാൻ പി ജി മനുവിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ പി ജി മനു കഴിഞ്ഞ ദിവസം വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും പത്ത് ദിവസം കൂടി കീഴടങ്ങാൻ സാവകാശം തേടുകയും ചെയ്തു ഈ സാവകാശം അനുവദിക്കുകയും ചെയ്തു ഇതിനിടയിലുള്ള സമയത്താണ് പുത്തൻകുരിശ് പോലീസ് പി ജി മനുവിനെ തേടി പാലക്കാടുള്ള സഹോദരൻ്റെ വീട്ടിലെത്തിയത് പി ജി മനുവിൻ്റെ സഹോദരൻ അനുജൻ പി ജി റെജി റെജിയുടെ വീട്ടിലേക്കാണ് ആദ്യം എത്തിയത് പി ജി റെജി ഒപ്പം ബന്ധുവായ എൻ ഡി ഉമേഷ് സുഹൃത്ത് എം ജെ കുര്യൻ ഇവരെ മൂന്നുപേരെയും പുത്തൻകുരിശു പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു പുത്തൻകുടിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും കുറേ മണിക്കൂറുകൾ കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയും ചെയ്തു ഇതിനുശേഷം രാത്രിയോടുകൂടിയാണ് ഇവരെ വിട്ടയക്കുകയും ചെയ്തത് ഈ സാഹചര്യത്തിലാണ് ഇവർ മൂന്ന് പേരും മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് പി ജി മനുവിനെ അതായത് ലൈംഗിക അതിക്രമ കേസിൽ ചോറ്റാനിക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ പി ജി മനുവിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചു ഇവരെ സംരക്ഷിക്കുന്നു പി ജി മനുവിനെ സംരക്ഷിക്കുന്നു എന്നൊരു ആരോപണം മുൻനിർത്തിയാണ് അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം

പുത്തൻകുടിച്ച് പോലീസ് മൂന്നുപേരെയും കസ്റ്റഡിയിലെടുത്തത് സ്വാഭാവികമായി ഇവരെ പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇവ ഇവർ മൂന്നുപേരും സംശയിക്കുന്നുണ്ട് അങ്ങനെ പ്രതി ചേർക്കപ്പെട്ടാൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി പ്രതിചേർക്കപ്പെട്ടാൽ അത് അതിനു മുന്നോടിയായാണ് മുൻകൂർ ജാമ്യം തേടി അത്തരമൊരു ഭീതി ഉള്ളിൽ വെച്ചാണ് അവർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരാനിരിക്കുകയാണ് ജസ്റ്റിസ് സി എസ് ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ മൂന്ന് പേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നത് ശരി നിയമകാര്യലേഖകൻ ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്